ഇപ്പത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇത്. നമുക്കിനി മല്ലിയില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഹലോ ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയമാരെ, അനിയത്തിമാരെ, ഞങ്ങള് ആങ്ങളെയും പെങ്ങളും കൂടെ ഒരു വെറൈറ്റി ചിക്കൻ കറി ആയിട്ടാ വന്നേക്കുന്നത്. ഞങ്ങളെ പോലെ തല്ലുപിടിച്ച് നടക്കുന്നവരായിരിക്കും നിങ്ങളൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ ലെറ്റ്സ് വാച്ച് യുവർ വീഡിയോ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ചിക്കൻ. ആൻഡ് ഇത് ഒരു ഒന്നര മീഡിയം സൈസിലുള്ള സവാള, അതുപോലെ തന്നെ ഒന്നര മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് വരുന്നത്, പിന്നെ പച്ചമുളക്, ഇത് പിന്നെ ഒരു ഏലക്കായുണ്ട്, കുരുമുളക്, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഇതൊക്കെ വേണം. ഇതൊക്കെ നമുക്ക് വളച്ചാനായിട്ട് അതാ. പിന്നെ ഗ്രേവിക്കുള്ള സാധനങ്ങളാണ് ഈ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഒരു ഏലക്ക, ലേശം ഉപ്പ്, ഈ ഒരു സൈസിലുള്ള തക്കാളി, സവാള, പിന്നെ അത്യാവശ്യം വേണ്ട പൊടികളാണ്. ഇത്രയാണ് നമുക്ക് ഗ്രേവിക്ക് വേണ്ടി വേണ്ടത്. ഇനി അത്യാവശ്യം വേണ്ട പൊടികള്, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് ചതച്ചതാണ് ആവശ്യത്തിന്, കാശ്മീരി ചില്ലി പൗഡറാണ് അതൊരു ഒരു ടേബിൾ സ്പൂണിന് അടുത്ത്, അത് ആവശ്യത്തിന്. പിന്നെ ഇത് ചിക്കൻ മസാല, അത് ഓപ്ഷണലാണ്, ഞാൻ എടുത്തേക്കുന്നേ ഉള്ളൂ, അത് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. അപ്പൊ ഇത്രയും ആണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ തളിച്ചിണ്ട്. അപ്പൊ ചേച്ചിയുടെ നേതൃത്വത്തില് ഇനി നമ്മളാണ് കുക്ക് ചെയ്യാൻ പോണെ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ തളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ മസാല കൂട്ട്, പിന്നെ മുളക്, കറിവേപ്പില, ഇതൊന്ന് ഇട്ട് ഒന്ന് പൊട്ടി കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, നമ്മുടെ അരിഞ്ഞ വെച്ച ഇഞ്ചി, ഇതൊന്ന് മൂത്തി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കളർ മാറി കഴിഞ്ഞ് നമുക്ക് സവാളയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റി കിട്ടാം. അപ്പൊ നമ്മുടെ മുളകൊക്കെയും അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും ഇടാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് സവാള ഒന്ന് നല്ല രീതിയിൽ വഴറ്റി ഇടാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇത് നല്ലോണം അലക്കി കൊടുക്കാം. അപ്പൊ ഇതൊക്കെ അത്യാവശ്യം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യാം. തക്കാളി ഇത്രയും വഴണ്ടാ മതി, കാരണം നമ്മൾ ഇനി ചിക്കൻ ഇടുമ്പം അതിനകത്ത് കിടന്ന് ബാക്കി വെന്തോളും. നമുക്ക് പൊടികൾ ആവശ്യത്തിന് ഇടാം. ആദ്യം ദേ ഇതൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ്, അത് ആഡ് ചെയ്യാം. പിന്നെ ഒരു ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, അതൊരു അര ടീസ്പൂണൊക്കെ, കാശ്മീരി ചില്ലി പൗഡർ അത് ആവശ്യത്തിന് ഇടാം. ഇപ്പൊ ഞങ്ങളിതൊരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അത്യാവശ്യം ഒന്ന് നല്ലോണം വഴണ്ടായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ നമ്മള് റെഡി ആക്കി വെച്ച
നമ്മുടെ ഈ സ്പെഷ്യൽ ഗ്രേവി ആഡ് ചെയ്യും. നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് ഒരു തക്കാളിയും സവാളയും അത്യാവശ്യത്തിന് ഉപ്പ് കുരുമുളക് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂർ ഏലക്ക ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് നമുക്ക് ഇത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മള് ഈ ഒരു മിക്സ് ഉണ്ടാക്കി കഴിയുമ്പം ആ മിക്സിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ നമുക്ക് എല്ലാം കൂടെ കിട്ടുമല്ലോ. അപ്പൊ മിക്സിയില് ഈ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പൊ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം. ആദ്യം വെളുത്തുള്ളി ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഈ സമയത്തും കൂടെ കുറച്ച് ഇടാനായിട്ട്. അപ്പൊ നമുക്ക് ആ വെളുത്തുള്ളി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റോളം നമുക്ക് മൂടി വയ്ക്കാം. അപ്പൊ ഒരു ഏകദേശം 15 മിനിറ്റ് ഒക്കെ ആയി, അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളകൊന്ന് ഇട്ടുകൊടുക്കാം. ഇത് കുരുമുളക് പൊടിച്ചതല്ല കേട്ടോ, അമ്മിയിലിട്ട് ചതച്ചതാണ്. അപ്പം ഇതിങ്ങനെ ഇട്ടുകൊടുക്കാം. അത് ഏത് ഇഷ്ടമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മളിത്. നമുക്കിനി മല്ലിയില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം.